അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രാൺ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് മോദിജി ഇനാഗ്രേറ്റ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അതായത് റിനോവേറ്റ് ചെയ്തതാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അയോധ്യ ദാം ജംഗ്ഷൻ ആണ്. ഇവിടെ സ്റ്റിൽ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇതുണ്ടോ വലിയ ക്രെയിൻസ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ആളുകളൊക്കെ താഴെ ഇരിക്കുവല്ലോ കേട്ടോ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഈ ഒരു റെയിൽവേസ് അല്ല ഈ ഒരു ട്രാക്ക് ഇവിടെയൊക്കെ സ്റ്റിൽ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല തിരക്കുണ്ട് വെച്ചാണ്, അതായത് ഞാനിപ്പോ നിൽക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 3 ആണ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് സൈഡ് കാണണമെങ്കിൽ ആ അവിടെ പോകണം. അങ്ങനെ എത്തിയതാണ് ഒരു പിങ്ക് കളറിലെ പെയിന്റ് അടിച്ചിരിക്കുന്നുണ്ട്, അതേ അവിടെ ഗേറ്റ് നമ്പർ 1, 2 അവിടെ പോകണം. ഈ കാണുന്നതാണ് നമ്മുടെ എസ്കലേറ്റർ, പക്ഷേ ഇതിപ്പോ വർക്കിംഗ് അല്ല കേട്ടോ. എനിക്കൊരു കുത്തിരി പണിയുണ്ട്, ഇത് എൻ്റെ ഈ ഒരു പെട്ടിയുണ്ട്. സോ ഞാൻ ഇതെടുത്ത് സ്റ്റെപ്പ് കയറിയാണോ അപ്പുറത്തേക്ക് പോവാം. അപ്പോ പെട്ടിയായിട്ടൊക്കെ വരുന്നതെന്ന് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എസ്കലേറ്റർ ഒന്നും വർക്ക് ചെയ്യാത്തത് വിചാരിക്കുന്നത്. എനിവേ ഞാൻ ശബരിമല കയറ്റുന്നുണ്ട്, അതെ ഞാൻ ഇത്രയും സ്റ്റെപ്പ് കയറി പോകണം. ഒന്നുകിൽ ഇങ്ങനെ പോകണമല്ലെന്നുണ്ടെങ്കിൽ ആ ഇവിടെ ക്ലോസ്, ഈ സ്റ്റെപ്പ് ക്ലോസ്ഡ് ആണ്, എസ്കലേറ്റർ മാത്രമേ ഉള്ളൂ. വേണ്ട ആർക്കും പോകുന്നുണ്ടോ? सोमती से अपनी मम्मी से आके मिले दिनेश दुबे जो कि मिर्जापुर के रहने वाले हैं. അപ്പോൾ ഇപ്പോഴത്തെ അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എങ്ങനെയാണ്? ഒന്നും ആയിട്ടില്ല, ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇത്രയും വർക്കുകൾ ഒരുപാട് നടക്കാനുണ്ട്, ഇവിടെ ലിഫ്റ്റിന്റെ വർക്കൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് വോ വട്ട് എ ബ്യൂട്ടിഫുൾ അയോധ്യ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിന് ഇനിയും സമയമെടുക്കും, കാരണം വർക്കുകൾ എങ്ങും എത്തിയിട്ടില്ല. ഇതുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നേ, ഇരിക്കുക മാത്രമല്ല ആളുകൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച ഓൾമോസ്റ്റ് കുറച്ച് പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നും ആയിട്ടില്ല, സ്റ്റിൽ വർക്ക് അണ്ടർ ഗോയിങ് ആണ്. ഇവിടെയും ലിഫ്റ്റിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. എന്തായാലും എസ്കലേറ്റർ എനിക്ക് വലിയൊരു പണിയാണ് തന്നെട്ടോ. നീ ഇതിലെ കൂടെ ആണോ എന്തോ ഇറങ്ങുന്നത്? ഓ ഓ ഭാഗ്യം, ദേ താഴോട്ട് ഇറങ്ങാൻ എസ്കലേറ്റർ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് വർക്ക് ഫിനിഷായി വരുമ്പോൾ ഇത് എയർപോർട്ട് ലൈക്ക് ഹായ് എയർപോർട്ട് ലൈക്ക് റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ഇവിടുത്തെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുക, അതായത് അകത്തേക്ക് കയറി എൻട്രി ഇതിലേ കൂടെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് എസ്കലേറ്ററിൽ കൂടെ പോകാം. എന്നാലും അവരിങ്ങോട്ട് കയറി വരുന്ന എസ്കലേറ്റർ ഓപ്പൺ ആക്കാതെ കിട്ടുന്നത് വൻ ചതിയായി പോയി അല്ലേ. സജിത സവര്യ, വാട്സ് യുവർ നെയിം? സോറി, അങ്കുസനി. അങ്കുസനി, യു ആർ ഫ്രം ഹരിദ്വാർ? ഹരിദ്വാർ, ഓക്കെ. എവിടെ ഉണ്ട്? ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ആ പ്ലാറ്റ്ഫോമിലും നമ്മൾ 3 നല്ല ഇങ്ങോട്ട് വന്നേ, 3-ലും 2-ലും 1-ലും എല്ലാം നല്ല തിരക്കുണ്ട്. അപ്പോൾ അതെ ഇത് വഴിയാണ് നമ്മളങ്ങോട്ട് എക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, സജിത സാവര്യ, സാവര്യ, നമ്മൾ ഈ ഇറങ്ങി വന്നില്ലേ, ഇത് പഴയ സ്റ്റേഷനാണ് കേട്ടോ. അതായത് പഴയ സ്റ്റേഷനിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. അത് അപ്പുറത്ത്, അതായത് പുതിയ സ്റ്റേഷൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അയോധ്യ ദാം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ.
ഈ കാണുന്നതാണ് അയോധ്യ ഡാം ജംഗ്ഷൻ, അതായത് ന്യൂ റെയിൽവേ സ്റ്റേഷൻ. അപ്പം അങ്ങോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. എന്തായാലും അതിലെ കൂടെ എൻട്രി ഉണ്ടല്ലോ. ഇത് അയോധ്യ ഡാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ്. അപ്പം ഇതുണ്ട്, ഇതാണ് ഗേറ്റ് നമ്പർ 1. എയർപോർട്ടിലെ പോലെ, എയർപോർട്ടിലല്ലേ നമ്മൾ ഇതിനു മുമ്പേ ഗേറ്റ് നമ്പറൊക്കെ വെച്ചിട്ട് എൻട്രിയും എക്സിറ്റും ഒക്കെ വരുന്നത്. അതേപോലെ, അതായത് എയർപോർട്ടിലേക്ക് ഫെസിലിറ്റീസ് വരാൻ പോകുന്ന, സ്റ്റിൽ വന്നിട്ടില്ല, വരാൻ പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് അയോധ്യ ഡാം റെയിൽവേ സ്റ്റേഷൻ. ഇത് ഇവിടെ ഗേറ്റ് നമ്പർ 2, ഇത് ഗേറ്റ് നമ്പർ 3. അവിടെ കണ്ടോ എൻട്രി ഗേറ്റ് 4, എൻട്രി ഗേറ്റ് 5, എൻട്രി ഗേറ്റ് 6 എന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ എയർപോർട്ടിലെ പോലെ പാസഞ്ചേഴ്സിന് എക്സിറ്റും അതായത് അറൈവലിനും ഡിപ്പാർച്ചറിനും പ്രത്യേകം പ്രത്യേകം ഏരിയയാണ് അവരോട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫംഗ്ഷനിങ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലും മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതിലെ കൂടെ എൻട്രി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇവിടെ പ്രാണപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഇവർ ഓപ്പൺ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെയാണ് നമ്മൾ അയോധ്യ ഡാമിൽ വന്നിട്ട് ഇത് നമുക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കംപ്ലീറ്റ് കാണിക്കുക എന്ന് വിചാരിച്ചത്. പക്ഷേ കറൻ്റ്ലി ഇത്രയേ ആയിട്ടുള്ളൂ, വർക്കൊന്നും ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം 240 കോടിയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ യു പി സർക്കാർ മുടക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫെസിലിറ്റിയോടു കൂടി തന്നെ ഇത് ഇപ്പം ഇവിടെ ഒരു 3 ഫ്ലോറിലായിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പണിയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആകെ 1-ാമത്തെ ഫ്ലോറ് മാത്രമേ വർക്കിംഗ് ആയിട്ടുള്ളൂ, അത് തന്നെ ഒരു കാൽഭാഗം മാത്രമേ റണ്ണിങ് ആയിട്ടുള്ളൂ. ഇഷ്ടംപോലെ ആളുകൾ തലയിൽ കെട്ടായിട്ടൊക്കെ പോകുന്നുണ്ടാവും. ഇപ്പം നമ്മൾ ഇതിനകത്തോട് ജസ്റ്റ് അകത്ത് കയറിയാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ. ഞാൻ ആ വന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ, അല്ല ആ ഒരു പ്ലാറ്റ്ഫോംസ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അതായത് നമുക്ക് കൂടുതൽ കാണാനും മാത്രം ഇതിനകത്തൊന്നും ഇല്ല. ഇനി നമുക്ക് പോയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇലവേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ സ്റ്റോണൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ സെയിം ഇതേ സ്റ്റോൺ തന്നെയാണ് നമ്മുടെ രാമമന്ദിർ പണിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് രാജസ്ഥാനിൽ നിന്നുള്ള, രാജസ്ഥാൻ ഭരത്പൂരിൽ നിന്നുള്ള പിങ്ക് സാൻഡ് സ്റ്റോൺ ആണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് രാമന്ദർ, അതായത് ശ്രീരാമദേവന് വേണ്ടിയിട്ട് ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. കാരണം അതേ മാതൃകയിൽ, ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഇവിടെ പണിഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു ഡോം ഉണ്ടല്ലോ, ഈ ഡോം എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ തലയിലെ കിരീടം, ആ കിരീടത്തിൻ്റെ സെയിം മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടൊക്കെ വന്നിട്ട് താഴെ ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ടോ? ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ 240 കോടി മുടക്കി ചെയ്തു എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് കളയുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ഇതുണ്ടോ, ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഊബർ എടുത്ത് പോകാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പം ഊബർ വന്നാൽ എവിടെയായിരിക്കും അവർ വരിക, നമ്മളൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കത് ആകെ കൺഫ്യൂഷൻ ആയിട്ട്, ഞാൻ ഇവിടെ ടാക്സി സ്റ്റാൻഡ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതുണ്ടോ, ആൾക്കാരൊക്കെ അവിടെ കിടക്കുന്നുണ്ടോ? നേണ്ട ഒരു പഴയ ബിൽഡിങ് പൊളിക്കുന്നു. ഞാൻ ഈ RPF-കാരോട് ചോദിക്കട്ടെ, ഇവിടെ എവിടെയാണ് ടാക്സി സ്റ്റാൻഡ്? സർ ആക്ച്വലി ടാക്സി സ്റ്റാൻഡ് കിതറേ, ടാക്സി സ്റ്റാൻഡ് ഹിയർ കിതറേ, ഓട്ടോ സ്റ്റാൻഡ് രാംകോട്ട്. അപ്പൊ അവര് പറയുന്നത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു പോകുമ്പം ഓട്ടോ കിട്ടുന്നതാണ്, ഇവിടുന്ന് കിട്ടത്തില്ലെന്നാണ് പറഞ്ഞേട്ടോ. നല്ല തിരക്കാണ്, അതേ നിങ്ങൾ കണ്ടു നോക്കേ. ഇവിടെ ഓട്ടോ ഒക്കെ കിടക്കുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം.
ആരെങ്കിലും അയോധ്യയിൽ വരുന്നുണ്ടെങ്കിൽ ഈ കാലമാറിന്റെ ഓട്ടോ ഒരു കാരണവശാലും എടുക്കരുത് കേട്ടോ. കാരണം ഇവിടുന്ന് ആകെ 1.2 കിലോമീറ്റർ മാത്രമേ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ ഇയാളെ കൊണ്ട് വിളിപ്പിച്ച് ഞാൻ അവിടെ കൺഫേം ചെയ്യിച്ച് അഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഇയാളോട് പറഞ്ഞ് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ 1.2 കിലോമീറ്റർ ഡിസ്റ്റൻസിന് ഇയാൾ ആദ്യം 300 പറഞ്ഞു, ഇപ്പം 400 വേണം എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്, തിരിച്ചു വരുമ്പം വേറെ ഓക്കെ ആ എന്തൊക്കെയാ പറയുന്നുണ്ട്, നേരെ പോയി കഴിഞ്ഞാൽ കൂടും കുറയുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ അയോധ്യയിൽ വന്നവരുള്ള അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ എത്ര റേറ്റ് കുറവാണ് പറഞ്ഞാലും അവര് പറയുന്നതാണ് നമ്മുടെ അവരുടെ റേറ്റ് കേട്ടോ. മിക്കവാറും നടന്നു പോകാനുള്ള ദൂരമേ കാണത്തുള്ളൂ, അതാണ് ഏറ്റവും വലിയ രസം. എനിക്ക് തോന്നുന്നത് ഇവൻ നമ്മളെ ഏതോ വളഞ്ഞ വഴിയിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്. ആ ആൾക്കാർക്ക് കൂടി നിന്നില്ലേ റെഡ് കളറിലെ ഡ്രസ്സൊക്കെ ഇട്ട്, അതിലേക്കൂടെ സീത പോകാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പോയിരുന്നെങ്കിൽ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നേ. ഇപ്പൊ തിരക്കില്ലാണ്ടിരിക്കാൻ ഏതോ വളഞ്ഞ വഴിയിൽ കൂടിയൊക്കെ നമ്മളെ അദ്ദേഹം കൊണ്ടുപോകണം. ഇയാളിത് ഏത് വഴിയെ കൂടെയൊക്കെ കൊണ്ടുപോകുന്നതൊന്നും എനിക്കൊരു പിടിയില്ല കേട്ടോ. അതായത് നമ്മുടെ മൂക്കെ തുടങ്ങി 3 വളത്തൊന്നും അറിയത്തില്ല, ഏകദേശം അതേപോലെയൊക്കെ 400 രൂപ വാങ്ങിക്കുന്നതിന് കംപ്ലീറ്റ് പണിയെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു പുള്ളി. കണ്ട ഇതിലേക്കൂടെ ചുറ്റി നമ്മൾ ആ നേരത്തെ കണ്ട അവിടെയാണ് അയാൾ വരുന്നത്. അതായത് അതിലേക്കൂടെ സ്ട്രേറ്റ് പോകാനുള്ളതിന് പകരം ഇയാൾ അകത്തൂടെ കയറ്റിയെടുത്തുണ്ടെന്ന് തന്നെ ആ റോഡിലെത്തിച്ച്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയോധ്യയിലെ പീപ്പിളും ബിസിനസ് പഠിച്ചു തുടങ്ങി എന്നാണ്. എന്റെ ഒന്നോ ഇതിന്റെ കൂടെ എങ്ങനെ കയറും ചലേക. നീ അതുവഴി സ്ട്രേറ്റ് വരാനുള്ളതിനാണ് ഇയാള് നമ്മളെ കൊണ്ട് ഇങ്ങനെ എടുത്ത്, ദൂരം കൂടുതലാണ് തിരക്കാണ് പറഞ്ഞിട്ട് ഈ വഴിയെ കൊണ്ടുവന്നത്. No, show me your face once, please. Muhammad Wasim. Jo baat hui aap koi kariye, isse zyada mat kariye, theek hai?